നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൻസ് ക്ലിക്സ്. ഇന്ത്യക്കാരുള്ള കപ്പലുകളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. ഇപ്പോൾ ചില ആഴ്ചകളിൽ ചിക്കൻ ബിരിയാണിയാണെങ്കിൽ മറ്റ് ചില ആഴ്ചകളിൽ മട്ടൺ ബിരിയാണിയും ചിലപ്പോഴൊക്കെ പ്രോൺസ് ബിരിയാണിയും കിട്ടാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോകാനായിട്ട് ഇനി എത്ര ആഴ്ച ബാക്കിയുണ്ടെന്നുള്ള കണക്കുകൾ പലപ്പോഴും ബിരിയാണിയുടെ എണ്ണം വെച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ വയറ് നിറച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ബിരിയാണി കഴിഞ്ഞിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. നമുക്ക് കുറച്ച് പേരെ പരിചയപ്പെടാം. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മുടെ മലയാളികളെല്ലാം വെള്ളത്തിലാണ്. തെറ്റിദ്ധരിക്കണ്ട, നമ്മുടെ കപ്പലിലെ ചെറിയൊരു കുളത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഹലോ, ഒന്ന് പരിചയപ്പെട്ടോ, കണ്ണൂര് തലശ്ശേരി. ആലപ്പുഴയിലെ ഓക്കെ. മുംബൈ. ഇപ്പൊ നമ്മുടെ മലയാളികളുണ്ട്, മലയാളം പഠിക്കാൻ വേണ്ടി വന്ന ഒരാളാണ് ഇത്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഇവിടെ വെള്ളത്തിൽ ചെലവഴിക്കാം. ഈ കാണുന്ന രീതിയിലുള്ള നീന്തൽക്കുളങ്ങൾ എല്ലാ ചരക്ക് കപ്പലുകളിലും ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ചിലവ് ചുരുക്കാനായിട്ട് ഇങ്ങനത്തെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ സാധാരണ രീതിയിൽ ഒഴിവാക്കാറുണ്ട്. കൂടുതലായിട്ടും ഗുഡ്സ് കയറ്റാനാണ് അവർ പ്രാധാന്യം കൊടുക്കാറുള്ളത്. എന്നാൽ ചുരുക്കം ചില കപ്പലുകളിൽ ഇങ്ങനത്തെ പൂളുകൾ നമുക്ക് കിട്ടാറുണ്ട്. 22 വർഷം മുൻപ് ജർമ്മനിയിലാണ് ഈ കപ്പൽ പണിതത്. ആ സമയത്ത് നമ്മുടെ കപ്പലിൻ്റെ സ്റ്റാഫിന് റിലാക്സേഷനൊക്കെ കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒരു പൂള് നിർമ്മിക്കാൻ അതിൻ്റെ ഓണർ മനസ്സ് കാണിച്ചു. നമ്മുടെ കപ്പലിൽ തീ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫയർ പമ്പ് ഉപയോഗിച്ചിട്ട് കടലിൽ നിന്നും ഉപ്പുവെള്ളം പമ്പ് ചെയ്താണ് ഈ ഒരു കുളം സാധാരണ നിറയ്ക്കാറുള്ളത്. കപ്പലിൽ കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം നമ്മൾ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ 2 ഫ്രഷ് വാട്ടർ ടാങ്കുകളും സെയിലിങ്ങിൻ്റെ സമയത്ത് നിറഞ്ഞതുകൊണ്ട് മിച്ചം ശുദ്ധജലം നമ്മൾ ഈ കുളം നിറയ്ക്കാനായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് തന്നെ കണ്ണൊന്നും നീറാതെ ഇതിനകത്ത് ചാടി കുളിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സെയിലിങ്ങിൽ ഞായറാഴ്ച ഹാഫ് ഡേ ആണ്. അപ്പം ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം ഈ ഒരു പൂളിലൊക്കെ അങ്ങനെ ചിലവാക്കാറുണ്ട്. അപ്പോൾ ജോലി തിരക്ക് മൂലം ഉണ്ടാകുന്ന ആ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഇങ്ങനെ പൂളിൽ കുറച്ച് നേരം ചാടുന്നത് വളരെ സഹായകരമാണ്. ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, അതിനോട് ചേർന്നിട്ട് ഒരു സോന ബാത്ത് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഇങ്ങനെ ഒരു ഫെസിലിറ്റി കണ്ടത് 2016. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവമൊക്കെ എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ സോന ബാത്ത് ചെയ്യുന്നതിൻ്റെ പുറത്തായിട്ട് സോനാബാത്ത് ചെയ്യേണ്ട റൂൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹീറ്റിംഗ് കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് ഇവിടെ ഈ കപ്പലിൽ ആരും തന്നെ ഇത് ഉപയോഗിക്കുന്നില്ല, വെറുതെ അടഞ്ഞു കിടക്കുവാണ്. അപ്പോൾ ഈ സോന ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടുപോകലും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് അപായ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് നമുക്കൊരു ചെറിയ കുളിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുളിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ എല്ലാ കപ്പലുകളിലും ജിംനേഷ്യം നിർബന്ധമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പലിലും ചെറിയൊരു ജിമ്മ് കൊടുത്തിട്ടുണ്ട്. ത്രെഡ്മില്ലും മറ്റ് ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ടേബിൾ ടെന്നീസ് കളിക്കാനുള്ള ഒരു ടേബിളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഒഴിവ് സമയത്ത് സമയം കണ്ടെത്തി ജിമ്മിൽ വരിക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. കപ്പലിൽ വരുമ്പോൾ വിചാരിക്കും നാട്ടിൽ ചെന്നിട്ട് ജിമ്മിൽ പോകാമെന്ന്. എന്നാൽ നാട്ടിലെത്തിയാൽ ഒട്ടും സമയം കിട്ടാറില്ല. അപ്പോൾ ചിന്തിക്കും കപ്പലിൽ ചെന്നിട്ട് സ്വസ്ഥമായിട്ട് ജിമ്മിൽ പോകാമെന്ന്. അങ്ങനെ ഒരിക്കലും ജിമ്മിൽ പോക്ക് സാധാരണ നടക്കാറില്ല. അവിടെ ഫിറ്റ് ഓൺ ബോർഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വ്യായാമമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. അല്ലാതെ പോഷകാഹാരം കഴിച്ച് പിമ്പിരിയാകുന്ന കാര്യമല്ല അവരുദ്ദേശിച്ചേക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.